പാനമാമയെ സംബന്ധിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ തീരാനഷ്ടമായിട്ട് ഇന്നും ഓർമ്മയിൽ ജ്വലിക്കുകയാണ്. പൊതുവിൽ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമില്ലാത്ത ഒരു കാലത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ അവരുടെ അടിത്തറ വിലയിരിക്കാൻ വേണ്ടി വലിയ പരിശ്രമം നടത്തിയ ചുരുക്കം ചില ആളുകളിൽ ഒന്നാണ് സഹോദരൻ നാരായണമാമൻ. നാരായണമാമൻ്റെ വേർപാട് പൊതുവിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ കുറവായി ഇന്ന് നിലനിൽക്കുകയാണ്. ഈ കാലഘട്ടം നമ്മെ സംബന്ധിച്ച് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിർണായകമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ വർഗീയ ശക്തികളോട് പടപൊരുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായും നാരായണമാമൻ്റെ ഓർമ്മകൾ നമുക്ക് കരുത്തുപകരും എന്ന കാര്യത്തിൽ തർക്കമില്ല. ദീർഘമായിട്ടുള്ളൊരു സ്വാഗത പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. എന്തിനായാലും ഇവിടെ സംഘടിപ്പിച്ച ഈ പതാക ഉയർത്തുന്നതും അതുപോലെ തന്നെ പുഷ്പാർച്ചനയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ പതാക ഉയർത്തി സഖാവിനെ അനുസ്മരിച്ച് സംസാരിക്കുന്നത് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് MK കണ്ണേട്ടനാണ്. കണ്ണേട്ടനെ വളരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ നമ്മുടെ പ്രിയപ്പെട്ട MLA സഖാവ് മുരളി പെരുന്നല്ലി, മുരളിയേട്ടൻ പങ്കെടുക്കുന്നുണ്ട്. മുരളിയേട്ടനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. CPIM ഏരിയ കമ്മിറ്റി സെക്രട്ടറി സഖാവ് CK വിജയേട്ടൻ സംബന്ധിക്കുന്നുണ്ട്. വിജയേട്ടനെ സ്വാഗതം ചെയ്യുകയാണ്. CPIയുടെ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് VR മനോജേട്ടൻ, അതുപോലെ തന്നെ CPIയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് ജോഷി, അതുപോലെ തന്നെ സഖാക്കൾ സജീന്ദ്രേട്ടൻ ഉൾപ്പെടെ സുർജിത്തേട്ടൻ, സഖാവിൻ്റെ സഹധർമ്മിണി കൗസല്യമായി ഉൾപ്പെടെ എല്ലാവരെയും ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ചാക്കോടി അന്തിക്കാട് ഉൾപ്പെടെ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരെയും ഒറ്റവാക്കിൽ സഖാവ് അരവിന്ദമാമൻ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷനായിട്ട് സഖാവ് സജീന്ദ്രേട്ടൻ ക്ഷണിക്കുന്നു. പാർട്ടിയുടെ മുതിർന്ന നേതാവായിരുന്നു നാരായണമാമൻ. ഈ പ്രസ്ഥാനം ഈ മണലൂരിലും നമ്മുടെ തൃശ്ശൂർ ജില്ലയിലും വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ പ്രസ്ഥാനത്തിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് നമ്മുടെ മണലൂർ പഞ്ചായത്ത് അടക്കം നമ്മുടെ പാർട്ടിന് വലിയ സ്വാധീനം ഉണ്ടാക്കി തന്ന ഒരു സഖാവായിരുന്നു നാരായണമാമൻ. ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്കും പാർട്ടിയുടെ പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്കും ഒരു അംഗീകാരമുള്ളൊരു നേതാവായിരുന്നു ആ സഖാവ്. നമ്മളെ നഷ്ടപ്പെട്ടിട്ടിപ്പോൾ 4 വർഷം തികയാണ്. തീർച്ചയായും CPIനെ സംബന്ധിച്ചിടത്തോളം വളരെ നഷ്ടം തന്നെയാണ് ആ സഖാവിൻ്റെ വേർപാട്. ഞാൻ കൂടുതൽ കാര്യങ്ങൾക്ക് പോകല്ല. ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ വലിയ ഒരു തെരഞ്ഞെടുപ്പിന് നമ്മൾ നേരിടണം. രാജ്യത്ത് BJPയുടെ ഭരണം ജനദ്രോഹ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഭരണത്തെ താഴെ ഇറക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് നമ്മുടെ പ്രവർത്തനത്തിന് ഊർജ്ജം പകരട്ടെ എന്ന് നാരായണമാമൻ്റെ ഈ 4-ാം വർഷദിനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് സൗജാര്യമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി, പതാക ഉയർത്തുന്നതിനും ഉദ്ഘാടനം ചെയ്യുന്നതിനും വേണ്ടി CPIന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള കണ്ണേറിനാണ് ആ സഖാവിനെ ഇത് പതാക ഉയർത്തുന്നതിന് വേണ്ടി ക്ഷണിക്കാം. ഒരാട്ടത്തിൻ നാളുകളിൽ ഞങ്ങളെയാകെ നയിച്ച സഖാവേ ഇൻക്ലൂഡ്
ഊട്ടിയില്ല, ഊട്ടിയില്ല പോലെ പോലെ കഴിഞ്ഞ പോ കഴിഞ്ഞ ഇല്ല അവിടെ